ഹലോ കൂട്ടുകാരി എൻ്റെ എച്ച് എസ് പി സി ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പുതിയൊരു ഡെബിറ്റ് കാർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ എച്ച് എസ് പി സി ബാങ്കിൽ നിന്ന് എങ്ങനെ ഞാൻ അക്കൗണ്ട് തുറന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം, ഈ വീഡിയോൻ്റെ അകത്ത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജോയൽസ് പിക്സി. അപ്പോൾ ആദ്യം ഞാൻ എച്ച് എസ് പി സി ബ്രാഞ്ചിലോട്ട് പോയപ്പോൾ അവർ അവിടെ ഒത്തിരി ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് അടുത്ത ആഴ്ചത്തേക്ക് അവർ അപ്പോയിൻമെൻറ്റ് തന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്ത ആഴ്ച പോയപ്പോൾ ആദ്യം അവർ എന്നോട് ഒരു ബാർ കോഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അതിനകത്ത് അവിടുന്ന് ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. നമ്മളെ സ്റ്റാഫൊക്കെ ഉണ്ട് അവരെ സഹായിക്കും നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് ഒരു പകുതി ആപ്ലിക്കേഷൻ, എനിക്ക് തോന്നുന്നൊരു മുക്കാലും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഒരു സ്റ്റാഫ് എന്നെ വേറൊരു ഡെസ്കിലോട്ട് കൊണ്ടുപോയി ഇരുത്തിയിട്ട് പല ഇൻഫോർമേഷൻ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരെണ്ണമാണ് നമ്മൾ 6 ഡിജിറ്റ് അല്ലെങ്കിൽ 6 ഡിജിറ്റ് പിന്ന് സെക്യൂരിറ്റി പിന്നെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പിന്നെ. അത് കഴിഞ്ഞ് 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനുവേണ്ടിയുള്ള സെക്യൂരിറ്റി ആൻസേഴ്സ്. പിന്നെ മൂന്നാമത്തെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഇൻഫോർമേഷൻ എന്തൊക്കെയാണ്, യൂസർ നെയിമും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്യാം, യൂസർ നെയിമും പാസ്വേഡും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒന്നെങ്കിൽ ഫോണിൻ്റെ അകത്തോ അല്ലെങ്കിൽ അവിടെ എഴുതിയോ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുക, ബിക്കോസ് ഇത് മറന്നുപോയാൽ വലിയ തലവേദനയായിരിക്കും. ഓക്കെ, 1 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിന്ന്, 2 സെക്യൂരിറ്റി ആൻസേഴ്സ്, പിന്നെ 3rd യൂസർ നെയിമും ആപ്പിൻ്റെ യൂസർ നെയിമും പാസ്വേഡും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2rd അവർ കാർഡ് ഡെലിവറി അഡ്രസ്സ് എവിടെയാണ് കാർഡ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കും. അപ്പോൾ കാർഡ് ഡെലിവറി അഡ്രസ്സായിട്ട് നിങ്ങളെ ബ്രാഞ്ച് അഡ്രസ്സ് തന്നെ കൊടുക്കുക. നിങ്ങൾ വീട്ടഡ്രസ്സോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തിൻ്റെ അഡ്രസ്സൊന്നും കൊടുക്കാണ്ടിരിക്കുക, ബിക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി സമയമെടുക്കും. ഒരു സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. പിന്നെ ഇപ്പോൾ പിന്നെ അല്ലാണ്ട് തന്നെ ഇനിയിപ്പോൾ സ്ട്രൈക്ക് വന്നില്ലെങ്കിലും പോലും ചിലപ്പോൾ സമയം ഇച്ചിരി കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നിടത്തോളം നിങ്ങൾ ബ്രാഞ്ച് അഡ്രസ്സ് തന്നെ കൊടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇമെയിൽ കിട്ടും, നിങ്ങളുടെ കാർഡ് ഞങ്ങൾ ആ ബ്രാഞ്ചിലോട്ട് ഇപ്പോൾ അയക്കും, വിത്തിൻ 4 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാർഡ് ബ്രാഞ്ചിലെത്തും എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കാർഡ് ബ്രാഞ്ചിൽ എത്തി കഴിയുമ്പോൾ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും, നിങ്ങൾ കാർഡ് കളക്ട് ചെയ്യാൻ പറ്റും. കാർഡ് പോയി കളക്ട് ചെയ്തു, അത് മാത്രമല്ല ഒന്നെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ ഐഡി വെച്ച് നിങ്ങൾ ഈ വ്യക്തിയുടെ കാർഡാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു പാസ്പോർട്ടോ ഫോട്ടോ ഐഡി വെച്ച് നിങ്ങളവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ്. ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ മേളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിന് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് കാണാം. ഇനി ഓർത്തിരിക്കേണ്ട ഇച്ചിരി കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ടിനകത്ത് 2 അക്കൗണ്ട് കാണും. ഒന്ന് കറണ്ട് അക്കൗണ്ടും ഉണ്ട്, സേവിങ്സ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഉപയോഗിക്കാൻ ഒറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ. ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള പൈസ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ടിലോട്ട് അയക്കാം. ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ വേറെ ആർക്കും പൈസ അയക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആകെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കറണ്ട് അക്കൗണ്ടിലോട്ട് മാത്രമേ പൈസ അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളെ ഡെബിറ്റ് കാർഡ് കറണ്ട് അക്കൗണ്ട് വെച്ചാണ് ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഡെബിറ്റ് കാർഡ് മോഷ്ടിച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ പൈസ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് മാത്രം നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കറണ്ട് അക്കൗണ്ടിലോട്ട് പൈസ പിൻവലിച്ചാൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു വലിയ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തത്, ഇതൊരു മിനിമം ബാലൻസ് 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നമൊന്നുമില്ല, വേറെ ചാർജൊന്നും ഇടില്ല, നിങ്ങൾക്ക് 0 പൈസയൊന്നും അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ പോലും വേറെ പ്രശ്നമൊന്നും കാണില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2.57% ഈ കാർഡ് ഡെബിറ്റ് കാർഡ് നിങ്ങൾ പുറത്ത് രാജ്യത്ത് ഉപയോഗിക്കുമ്പോൾ 2.57% അവർ ഈടാക്കും. അപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നാട്ടിലോട്ടോ അല്ലെങ്കിൽ വേറെ രാജ്യത്തിലോട്ട് പൈസ അയക്കുമ്പോൾ അത് ബ്രാഞ്ചോ ടെലിഫോൺ വഴിയാണെങ്കിൽ 5 പൗണ്ട് അവർ ഈടാക്കും, അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണെങ്കിൽ 17 പൗണ്ട് ഈടാക്കും. പിന്നെ ഈ നിങ്ങൾ വേറെ രാജ്യത്തിലോട്ട് പൈസ അയക്കുമ്പോൾ ഇവർ ഇൻ്റർമീഡിയറ്റ് ബാങ്ക്സ് ഉപയോഗിക്കും. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ബാങ്ക്സിന് ചിലപ്പോൾ ചാർജസ് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത്, നിങ്ങൾ വേറൊരു എച്ച് എസ് പി സി അക്കൗണ്ടിലോട്ട് പൈസ അയക്കുമെന്ന് വെക്കും, അപ്പോൾ അതിൻ്റെ അത് 10,000 പൗണ്ടിൻ്റെ മേളിലാണെങ്കിൽ, ഓക്കെ, 10,000 പൗണ്ടിൻ്റെ മേളിലാണെങ്കിൽ അവർ 17 പൗണ്ട് ചാർജ് ബാങ്ക് ഈടാക്കും. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഞാൻ ഈ 10,000 പൗണ്ടിൻ്റെ കാര്യം ഈ ഫീസ് ഇൻഫോർമേഷൻ ഡോക്യുമെൻ്റ് അകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഫീസ് ഇൻഫോർമേഷൻ സ്ട്രക്ചറിലുണ്ട്, അപ്പോൾ അല്ല സോറി സ്ട്രക്ചറല്ല ഡോക്യുമെൻറ്റിലുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും.
അടുത്തത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് നോക്കണം. ഓക്കെ, ഒന്ന് നമുക്ക് വേണ്ടത് പാസ്പോർട്ടാണ്, ഉറപ്പായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് വരുന്നതാണ് പാസ്പോർട്ട് വേണം. പിന്നെ പിന്നെ വേണ്ടത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക, അതിനൊരു ബാങ്ക് ലെറ്റർ കിട്ടും. ഓക്കെ, അത് ആ നിങ്ങളെ ആ സർവകലാശാലയുടെ പോർട്ടലിൽ തന്നെ പോയി പോയി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ആ പോർട്ടലിൽ നിന്ന് തന്നെ ആ ബാങ്ക് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത്, ബിക്കോസ് ആ ബാങ്ക് ലെറ്ററിൻ്റെ അകത്ത് നിങ്ങളുടെ മെയിൽ വിലാസം, നിങ്ങളെ താമസ സ്ഥലത്തിൻ്റെ മെയിൽ വിലാസം കാണും. ഓക്കെ, താമസ ഹൗസിൻ്റെ അഡ്രസ്സ് കാണും. ഈ അഡ്രസ്സിന് വേണ്ടിയാണ് അവർ ബാങ്ക് ലെറ്റർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പോർട്ടലിൻ്റെ അകത്ത് അത് അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് വെച്ച് അപ്ഡേറ്റ് ചെയ്യുക, എന്നാലേ ബാങ്ക് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും ഡോക്യുമെൻ്റ്, നിങ്ങൾ നിങ്ങളെ കയ്യിലിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസും ആയിട്ട് പോയാൽ, അപ്പോൾ വേറെ എന്തെങ്കിലും അവർ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻസ് എടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ അടുത്ത ദിവസത്തിന് വേണ്ടി വരേണ്ട ആവശ്യമില്ല, ബിക്കോസ് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന്, വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടതിന് നന്ദി. ബാക്കിയുള്ളവരായിട്ട് പങ്കുവയ്ക്കുക. താങ്ക് യു.